نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وبشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي يقول الله تعالى في قرآنه الكريم وأعوذ بالله من الشيطان الرجيم ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير صدق الله العلي العظيم سنهم الله صحبت المالي صحبت المالي കരുണാവരിധിയായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ടും പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്നും ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അർഹമ റാഹിമിനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഒരു ഐശ്വര്യവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാണ്. പലപ്പോഴും ഖുതുബക്ക് വരുമ്പോൾ ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് വസീഹത്ത് ചെയ്യുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെന്ത് കാര്യമാണോ ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞിട്ടുള്ളത് അത് അല്ലാഹു അവർക്ക് നിറവേറ്റി തരുമാറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും നമ്മുടെ ബന്ധുമിത്രാദികളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടുവാനുള്ള അപാരമായ അനുഗ്രഹം നമുക്ക് നൽകുമാറാണ്. ഒരിക്കലും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ ആളുകൾ പള്ളിയുടെ പുറത്തേക്ക് പോവുകയും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഹ്തഫു ഹൗലി, കുറച്ചു നേരം നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റുമൊന്ന് ഒരുമിച്ചിരിക്കണം. ഇറങ്ങാൻ തുടങ്ങിയവരൊക്കെ തിരിച്ചു വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാവുന്നതാണ്. അധികമൊന്നും ചിരിക്കാത്ത, തമാശകൾ പറയാത്ത, വളരെ ഗൗരവത്തിൽ നടക്കുന്ന ഒരാളാണ്. അതേസമയം തൻ്റെ കൂടെ തൻ്റെ ചുറ്റും ആളുകളെ ഇരിക്കാൻ പറഞ്ഞിട്ട്
സരസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. ഉമർ പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നത്തെ കുറിച്ച് പങ്കുവെക്കണം. തമന്നം ആളുകൾക്ക് വലിയ കൗതുകമായി. ഫഖാമല്ല പോലും, അങ്ങനെ ആ സദസ്സിലെ ഒന്നാമത്തെ ആൾ എഴുന്നേറ്റ് നിന്നു. അയാൾ അയാളുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം ആ സദസ്സിനോട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞത്, അതമന്നാ തകൂന ഹാദിഹി ദാറു മലീഅത്തൻ ദഹബൻ വഫിദ്ദത്തൻ, എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇപ്പോൾ നാം ഈ ഇരിക്കുന്ന ഈ റൂം നിറച്ച് സ്വർണവും വെള്ളിയും ഉണ്ടാകണമെന്നാണ്. അപ്പൊ ആളുകളൊക്കെ അയാളുടെ മുഖത്തേക്ക് നോക്കി, എന്തിനാണ് റൂം നിറച്ച് സ്വർണവും വെള്ളിയും? അയാള് പറഞ്ഞു, ഫഉൻഫിഖ അലാ മവാഹിൽ മദീന, ഞാൻ മദീനയ്ക്ക് ചുറ്റുമുള്ള പ്രാന്തപ്രദേശങ്ങളിലെ ദരിദ്രരെ കണ്ടെത്തി ഈ പൈസ ദാനം ചെയ്യും, എന്നിട്ട് സ്വർഗം കരസ്ഥമാകും. ഇതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരാൾ പറഞ്ഞപ്പോ പിന്നെ രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് നിന്നു. അയാൾ അയാളുടെ സ്വപ്നം പറഞ്ഞു. ആദ്യത്തെ ആൾ പറഞ്ഞതിനെ കവച്ചു വെക്കുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഇരിക്കുന്ന റൂമ് നിറച്ച് മരതകങ്ങളും രത്നങ്ങളും ഉണ്ടാവണം, എന്നിട്ട് അത് വിറ്റ് കിട്ടുന്ന പണം നമ്മുടെ ഈ മദീന മാത്രമല്ല മദീനക്കപ്പുറത്തുമുള്ള ഒരുപാട് ദരിദ്രരുണ്ടാവും, അവർക്ക് ദാനം ചെയ്ത് ഞാൻ സ്വർഗത്തിൽ ഒന്നുകൂടി വലുപ്പമുള്ള പദവി നേടിയെടുക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞത്. ആളുകൾ ഓരോരുത്തരായി അവരുടെ ആഗ്രഹം പറഞ്ഞു. ഇനി പറയാനുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ആകാംക്ഷയോടുകൂടി ആളുകൾ ഉമർ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത്തമന്നാൻ തകൂന ഹാദിഹി ദാറു മലീഅത്തൻ ദിജാല, എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ റൂമിൽ കുറച്ച് മനുഷ്യരുണ്ടാകണം എന്നതാണ്, കുറച്ച് ആളുകൾ ഉണ്ടാവണമെന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. അംസാലു മുആദ് ബിൻ ജബൽ വഅബൂ ഹുദൈഫ വഅബൂ ഉബൈദ വസാലിം മൗല അബി ഹുദൈഫ, മുആദ് ബിൻ ജബലിനെ പോലെ, സാലിമിനെ പോലെ, അബൂ ഉബൈദയെ പോലെ, അബൂ ഹുദൈഫയെ പോലെയുള്ള പ്രഗത്ഭരായ കുറച്ച് ആളുകൾ ഈ റൂം നിറച്ചുണ്ടായിരുന്നെങ്കിൽ എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ സദസ്സിനോട് പങ്കുവച്ച അദ്ദേഹത്തിന്റെ സ്വപ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഗവർണറായി ആദ്യം നിശ്ചയിച്ച വ്യക്തിയാണ് മുആദ് ബിൻ ജബൽ. യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ച വലിയ രാഷ്ട്രീയ വീക്ഷണമുള്ള ആളായിരുന്നു അദ്ദേഹം. ആളുകളോട് പെരുമാറാൻ അറിയുന്ന ഒരാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊത്തം ഓഫീസ് കാര്യങ്ങളും നിർവഹിച്ചിരുന്ന റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് അബൂ ഹുദൈഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഏറ്റവും ധീരന്മാരിൽ ഒരാളും സൈനിക നേതാവുമായിരുന്നു അബൂ ഉബൈദ. മഹാനായ ഉമർ റളിയല്ലാഹു കുത്തേറ്റ് കിടക്കുമ്പോ ഇനി ആര് ഖലീഫയാകുമെന്ന ചർച്ചയുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലൗകാന സാലിം ഹയ്യൻ, അബൂ ഹുദൈഫയുടെ അടിമയായിരുന്ന സാലിം എങ്ങാനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം ആര് ഖലീഫയാകണം എന്ന് തർക്കമുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാലിം. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ സദസ്സിനോട് പങ്കുവച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറെ പണമുണ്ടാവുക,
എന്നതല്ല പ്രധാനം. ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന നല്ല മനുഷ്യരുണ്ടാവുക എന്നതാണ് പ്രധാനം. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൗതികമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശേഷം ഗൾഫിലേക്ക് മുസ്ലിം സമൂഹം പോയതിനു ശേഷം ഏതൊരു സംഘടന എടുത്തു നോക്കിയാലും ആരെയും അസൂയപ്പെടുത്തുന്ന വിധത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. നിലവാരമുള്ള പത്രങ്ങൾ, ചാനലുകൾ, വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ അവർക്കുണ്ട്. ഭൗതികമായ പുരോഗതിയിൽ മുമ്പെങ്ങുമില്ലാത്ത വളർച്ച ഈ ഉമ്മത്ത് മുസ്ലിമ നേടിയിട്ടുണ്ട്. അതേസമയം നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് അതല്ല. കഹ്ഫുൽ മാൽ, പണത്തിന്റെ ദാരിദ്ര്യത്തെ മറികടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഉമ്മത്ത് മുസ്ലിമ എത്തിയിട്ടുണ്ട്. പക്ഷെ ഉമ്മറു പറഞ്ഞ രണ്ടാമത്തെ ദാരിദ്ര്യമുണ്ടല്ലോ, കഹ്ഫുൽ റിജാൽ, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മുസ്ലിം. ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം കച്ചവടക്കാരൻ, ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം അധ്യാപകൻ, ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ജീവനക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഇസ്ലാമിക വ്യക്തിത്വങ്ങൾ. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്നാണ് ഉമർ അള്ളാഹു അദ്ദേഹത്തിന്റെ വാചകത്തിൽ പറയാതെ പറയുന്നത്. സ്വർണവും വെള്ളിയും കൂടിയുണ്ടായിട്ട്, രക്തങ്ങളുണ്ടായിട്ട് ദാരിദ്ര്യം പരിഹരിക്കുന്നതിന്റെ പ്രധാനം മുആദിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ അനുഭവിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം അതാണ്. നല്ല വ്യക്തികൾ രൂപപ്പെടണം, നല്ല കുടുംബങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ എപ്പോഴും പറയും. നല്ല കുടുംബവും നല്ല സമൂഹവും നല്ല രാഷ്ട്രവും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഇതൊക്കെ നല്ലതാവണമെങ്കിൽ അടിസ്ഥാനപരമായി നന്നാവേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മൾ ഓരോ വ്യക്തിയുമാണ് നന്നാവേണ്ടത്. ഇത് വളരെ കൃത്യമായി ഖുർആൻ നമ്മോട് പറഞ്ഞതാണ്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം വളരെ വലിയ സംഘടിത മതമാണ്, ജമാഅത്തായി നമസ്കരിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പറയും. അതേസമയം നിങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്കൂ, നമുക്ക് കാണാൻ കഴിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തിൽ സംസാരിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തിയോടുമാണ്. നാളെ പരലോകത്ത് എങ്ങനെ വരുമെന്ന് പറയുന്നിടത്ത് അല്ലാഹുവിന്റെ മറുപടി, നിങ്ങളിവിടെ ഒരുപാട് സംഘടനകളോ സംവിധാനങ്ങളോ ആയിരിക്കാം, ഒരുപാട് കൂട്ടായ്മകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ അവ കുല്ലുൻ ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കാണ് എന്റെ അടുത്ത് വരേണ്ടത്. വക്കുല്ലുൻ ആതിഹി യൗമൽ ഖിയാമത്തി ഫർദൻ, ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾ വരിക. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ പ്രശ്നവും ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. അടിസ്ഥാനപരമായി യൗമല യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയവിശുദ്ധിയുള്ള വ്യക്തി അവനാണ് നാളെ പരലോകത്ത് വരേണ്ടത്. യൗമ യഫുറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, വാപ്പയും ഉമ്മയും ഒക്കെ മാറ്റി നിർത്തിയാൽ ലിക്കുല്ലി മ്രിയും മിൻഹും യൗമഇദിൻ ശൗനു യുഗനി, അവനവൻ അവനവന്റെ ഖബറിന് മറുപടി പറയുന്ന തരത്തിൽ നിങ്ങൾ വ്യക്തികളാണ് പ്രധാനം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മറ്റേതൊക്കെ നമ്മുടെ വളർച്ചയ്ക്കുള്ള സംവിധാനങ്ങൾ മാത്രമാണ്. ഇത് നമ്മുടെ നമസ്കാരത്തിലുമുണ്ട്. ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 27 ഇരട്ടി പുണ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് നമ്മുടെ ഇമാം ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിലാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മളെല്ലാവരും കൂടെ പറയും ആമീൻ, അല്ലാഹു ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന്.
പക്ഷെ ഒരാളുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും അടുത്ത് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്നത് അവൻ സുജൂദിൽ വരുമ്പോഴാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമസ്കാരത്തിൽ ഞങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ടോൺ മാറ്റും. എന്നിട്ട് നമ്മൾ പറയും സുബ്ഹാന റബ്ബിയൽ അഅല, എന്റെ റബ്ബേ എന്നാണ് നമ്മൾ പറയുക. ഞങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ വരുമ്പോ ഞാൻ എന്ന് പറയും. നമസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയാണ്. അത് വലിയ പ്രാർത്ഥനയാണ്, ചെറിയ വരികളിൽ. അവിടെയും നമ്മൾ ഞാൻ എന്നേ പറയും. റബ്ബിഗ്ഫിർലി വർഹന്നി വജ്ബുർനി വർഫഅനി വർസുഖ്നി, അതുവരെ കൂട്ടുകുടുംബാദികളെ കുറിച്ചും മക്കളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നവർ നമ്മൾ പറയും എനിക്ക് പുറത്തു തരണം, എനിക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഇസ്ലാം സംസാരിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളോടുമാണ്. നമ്മൾ നന്നായാൽ നമ്മുടെ കുടുംബം നന്നാവും, നമ്മുടെ കുടുംബം നന്നായാൽ നമ്മുടെ നാടും നന്നാവും എന്നാണ് ദീന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മൾ ഓരോ വ്യക്തിയും സ്വയം നന്നാവുക എന്ന് പറയുന്നതാണ്. ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾ നന്നാവില്ല, നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ട് എനിക്കും നന്നാകാൻ കഴിയില്ല. അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം നന്നാവണമെന്ന്. എന്റെ ഭാര്യ തീരുമാനിച്ചിട്ടല്ല ഞാൻ നന്നാവുക, എന്റെ മക്കൾ തീരുമാനിച്ചാലും എനിക്ക് നന്നാകാൻ കഴിയില്ല, ചിലതൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ കഴിയും എന്നതല്ലാതെ ഞാനൊരു നല്ല മികച്ച മുസ്ലിമാകണമെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ മാത്രം ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് നിന്റെ ഖബറിന് നീ തന്നെയാണ് മറുപടി പറയേണ്ടത്, നിന്റെ പ്രവർത്തനങ്ങൾക്ക്. വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, നിങ്ങൾ എന്താണോ ചെയ്തത് അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമുള്ള ജീവിയാണ് മനുഷ്യൻ. അത്ഭുതം എന്ന് പറയുന്നത് ചെറുതല്ല. എന്നെ പോലെ ഇന്ന് ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഈ 800 കോടി മനുഷ്യരിൽ ഒരാളും എന്നെ പോലെ അല്ല. എന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്റെ ശരീരഘടനയും താല്പര്യങ്ങളും ഇതൊന്നും ലോകത്ത് എനിക്കല്ലാതെ മറ്റൊരാൾക്കുമില്ല. നമ്മൾ സാധാരണ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാറുണ്ട്, പക്ഷെ റബ്ബിന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. റബ്ബ് ഓരോരുത്തരെയും അവനവനായി തന്നെയാണ് പടക്കുന്നത്. എന്നെ പോലെയല്ല നിങ്ങൾ, നിങ്ങളെ പോലെയല്ല ഞാൻ, വ്യത്യസ്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇന്ന് 800 കോടി മനുഷ്യർ, എത്രയോ കോടി മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. ഇനി 1000000 കോടി മനുഷ്യർ വരാനിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കൃഷ്ണമണി എന്ന് പറയുന്നത് എത്ര ചെറുതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് റബ്ബ് എന്താ ചെയ്തെന്നറിയോ, ഇത്രയും ചെറിയ ഈ കൃഷ്ണമണി ലോകത്തൊരാളും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോ, ദുബൈയിലേക്കോ അല്ലെങ്കിൽ മസ്കത്തിലേക്കൊക്കെ പോകുമ്പോ എയർപോർട്ടിൽ ചെല്ലുമ്പോ പണ്ടൊക്കെ നമ്മുടെ തമ്പി പ്രശ്നം എടുത്തിരുന്നത് വിരലടയാളം. ഇത്രയും ചെറിയ ഈ സ്പേസിലാണ് ലോകത്തെ മുഴുവൻ മനുഷ്യനും വ്യത്യസ്തരായിരിക്കുന്നത്. എന്റെ ഈ തള്ളവരിൽ പോലും ലോകത്തൊരാൾക്കൊരു തള്ളവരിലില്ല. അത് ഇത്രയും സ്പേസ് ഉണ്ടെന്ന് തോന്നിപ്പോ. അതിനേക്കാൾ ചെറുതാണല്ലോ നമ്മുടെ കണ്ണ്. നമ്മുടെ മുമ്പിൽ ഒരു യന്ത്രത്തെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് കുറച്ചു നേരം നോക്കാൻ പറയും, നോട്ട് പോയിക്കോളം പറയും എന്ന് പറഞ്ഞാൽ കണ്ണിലെ അത്രയും സൂക്ഷ്മമായ ഘടനയിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ ഓരോ മനുഷ്യനെയും പടച്ചത്. ഇതാണ് ഞാൻ ഖുത്ബ തുടങ്ങിയപ്പോ ഓതി വെച്ച ആയത്ത്. അല്ലാഹ് പറയാണ് നിങ്ങൾ എല്ലാവരും വളരെ ഒറിജിനലാണ്, ഒരാളും മറ്റൊരാളുടെ കോപ്പിയല്ല, മൗലികമാണ് മനുഷ്യൻ. ലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ ഓരോർക്കും നിങ്ങളുടേതായ വിജ്ഹത്തുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, അത് നിങ്ങൾ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ആളുകൾ പറയുന്ന വാക്ക് എനിക്ക് കഴിയില്ല, ഞാനൊരു നല്ല മനുഷ്യനാകാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല എന്ന് പറയുന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്റെ സാഹചര്യം അങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്.
റബ്ബ് പറയുന്നത് അങ്ങനെയല്ല മനുഷ്യനെന്നാണ്. ആകാശ ഭൂമികളിലെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ല പറയുന്നത്, അതല്ല അത്ഭുതം. അതിനേക്കാൾ വലിയ അത്ഭുതം അല്ലയോ മനുഷ്യ, നിങ്ങൾ ഓരോരുത്തരുമാണ് വലിയ അത്ഭുതങ്ങൾ. മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങളെന്നാലോചിക്ക്, ഇപ്പൊ നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, സംസാരിക്കാൻ നാവുണ്ട്, ചലിക്കാൻ ശേഷിയുള്ള ചലനശേഷിയുള്ള കൈകാലുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ മറികടക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പുരുഷന്റെ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ 200 കോടിയിലേറെ ബീജം ഉണ്ടാകുമെന്നാണ് കണക്ക്. അങ്ങനെ 200 കോടി ബീജമാണ് അണ്ഡത്തെ അന്വേഷിച്ചു കൊണ്ടുപോകുന്നത്. അതിലൊരു ബീജമാണ് അണ്ഡവുമായി ചേർന്നിട്ട് ഒരു സൈഗോട്ടായി, ഒരു സിക്താണ്ടമായി, അങ്ങനെയാണ് ഒരു കുഞ്ഞു പറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബീജം ചെയ്യുന്ന എന്താ അറിയൂ? 199,99,999 ആളുകളെയും പിന്തള്ളിയിട്ടാണ് ഈ ഒരു ബീജം ഒരണ്ടത്തെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അത്രയും പവർഫുള്ളാണ് മനുഷ്യൻ, അത്രയും സാധ്യതയുള്ള ആളാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, നീ തീരുമാനിച്ചാൽ, വനഫ്സിൻ വമാ സവ്വാഹ, അതൊന്ന് ശരിപ്പെടുത്തിയാൽ, നീ ഒന്ന് തീരുമാനിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഒന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഏറ്റവും മികച്ച മനുഷ്യനായി മാറാൻ കഴിയും എന്ന് പറയാനുള്ള കാരണമതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, അന്നാസു മഅദുനുൻ കമാഅദിനിൽ ദഹബി വൽ ഫില്ല. മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മനുഷ്യൻ ഖനികളെ പോലെയാണ്. കമാഅദിനിൽ ദഹബി വൽ ഫില്ല, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനിയെ പോലെയാണ് മനുഷ്യൻ. എന്താ സ്വർണത്തിന്റെ പ്രത്യേകത? സ്വർണം കല്ലിലും മണ്ണിലും ഒക്കെ പറ്റി പിടിച്ച് പാറയിലൊക്കെ പിടിച്ചു കിടക്കും. ഇതിങ്ങനെ അരിച്ചെടുത്ത് ആ സ്വർണം നമുക്ക് തീരുമാനിച്ചാൽ 24 കാരറ്റ് ഉള്ള തനിത്തങ്കമാക്കി മാറ്റാൻ കഴിയും. അത്രയും വേണ്ട, 21 കാരറ്റ് മതിയെങ്കിൽ അങ്ങനെ, 9.6 ഗോൾഡ് എങ്കിൽ അങ്ങനെ, വീണ്ടും കുറച്ച് 18 കാരറ്റ്, 14 കാരറ്റ്, 12 കാരറ്റ്. ഇപ്പൊ നമ്മളവിടെയൊക്കെ കിട്ടുന്ന 1 ഗ്രാം തങ്കത്തിൽ പെടുന്ന സ്വർണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ മാറ്റ് നിർണയിക്കുന്നത് നമ്മളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം, മനുഷ്യരെ നിങ്ങൾ അതുപോലെയാണ്. നമ്മളിൽ ഓരോരുത്തരും തീരുമാനിച്ചാൽ എത്ര മാറ്റുള്ളവനാകണം ഞാൻ, ഇന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. എന്റെ സ്വഭാവം എത്ര മികച്ചതാവണം, എന്റെ പെരുമാറ്റം എത്ര മികച്ചതാവണം, എന്റെ അറിവ് എത്ര വിശാലമാകണം, റബ്ബിനോടുള്ള എന്റെ ബന്ധം എത്ര ശക്തമാകണം, ഇത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഖനിയെ പോലെയാണ്, നിങ്ങൾ തീരുമാനിക്കണം അതിന്റെ മാറ്റം ഉണ്ടാകണം എന്നത്. ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടയാളം? അയാൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, നല്ല കോട്ടിടുന്നു, കാണാൻ നല്ല സുകുമാരനാണ്, സൗന്ദര്യമുള്ളവനാണ്. ഇതാണ് ഒരു നല്ല മനുഷ്യന്റെ അടയാളം? ഒരിക്കലുമല്ല. ഒരു നല്ല മനുഷ്യന്റെ അടയാളം തീരുമാനിക്കുന്ന 3 കാര്യങ്ങളുണ്ടെന്നാണ്. അതിലൊന്ന്, അയാളുടെ ജീവിത ശൈലിയാണ്. 2, അയാളുടെ ലക്ഷ്യമാണ്. 3, അയാളുടെ പെരുമാറ്റമാണ്. എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യൻ ഉണ്ടാവേണ്ടത് എന്നതിന്റെ അടിസ്ഥാനമായി പറയുന്ന കാര്യം പറയുന്നത്, അയാളുടെ ജീവിത ലക്ഷ്യം എന്താണ്, അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അയാൾ ജീവിക്കുന്ന ശൈലി എന്താണ്, ഇത് നോക്കിയിട്ടാണ് ഒരാളുടെ വ്യക്തിത്വത്തെ അളക്കുക എന്നാണ്. ഞാൻ ഇന്നത്തെ എന്റെ ഖുത്ബയിൽ വിശുദ്ധ ഖുർആൻ ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ പറഞ്ഞ ചില അടയാളങ്ങൾ, ആ അടയാളങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്, എങ്ങനെയാണ് നമ്മളിൽ ഒരു നല്ല മനുഷ്യൻ രൂപപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ അടിത്തറ, അള്ളാഹുവിലുള്ള ഈമാൻ ഉണ്ടാവുക എന്നതാണ്. ഞാൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈമാൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായൊരു മലയാളം പറയാൻ കഴിയില്ല. വിശ്വാസം എന്നല്ല ഈമാന്റെ ശരിയായ മലയാളം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു ബോധ്യമാണ്.
മുസ്ലിം സമൂഹത്തിന്റെ പ്രധാന പ്രത്യേകത അവരെല്ലാവരും അള്ളാഹു ഈമാനുള്ളവരാണെന്ന് പറയുന്നു. പക്ഷെ ഖുർആൻ ഇത് സമ്മതിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ബഹുഭൂരിപക്ഷവും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ലോകത്തൊരൊറ്റ പ്രവാചകൻ പോലും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് വന്നിട്ടില്ല. കാരണം അള്ളാഹു ഇല്ല, ഉണ്ടോ ഇല്ലേ എന്ന് ചർച്ചയെ കുറിച്ച് പഠിപ്പിക്കാനല്ല പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ചർച്ച വളരെ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ചർച്ച വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അതേസമയം എല്ലാ സമൂഹവും ഒരു സർവേശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. അതിനല്ല ഈമാൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടല്ല പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർ എന്തിനു വന്നു എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് ഈമാൻ എന്താണെന്ന് പറയുന്നത്. ഖുർആൻ പറയുന്ന വർത്തമാനം എന്നെ സദാ നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പരലോകത്തെനിക്ക് രക്ഷയും ശിക്ഷയും തരുന്ന ഒരു റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നൊരാൾ ബോധ്യപ്പെടലാണ് എന്നതാണ്. അതാണ് ഈമാന്റെ വിശദീകരണം. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കും ഞാൻ കള്ളു കുടിക്കും, അള്ളാഹു ഉണ്ട് ഞാൻ വ്യഭിചരിക്കും, അള്ളാഹു ഉണ്ട് ഞാൻ കച്ചവടത്തിൽ കൃത്രിമം നടത്തും, അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞതും എന്റെ ജീവിതം തമ്മിലൊരു ബന്ധമില്ല. ഇതാണ് ലോകത്തിലെ അതരക ദൈവവിശ്വാസികളുടെ പ്രശ്നം. അള്ളാഹു പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല പ്രവാചകൻ അള്ളാഹു അയച്ചത്. അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹനെ നിങ്ങൾക്ക് ഒളിക്കാൻ പറ്റുന്ന ഒരിടവുമില്ല. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ അടുത്തുകൊണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ നാളെ പരലോകത്ത് അള്ളാഹു രക്ഷയും ശിക്ഷയും തരും. ഇതൊരു ബോധ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരണം എന്നതാണ്. ഇതിനെയാണ് ഈമാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഈമാൻ ഉണ്ടായാൽ രണ്ടാമത് അയാൾക്ക് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വം നന്നാവും. രണ്ടാമതൊരു കാര്യം അള്ളാഹു പഠിപ്പിക്കുന്നു, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകണം. നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. എന്താണ് ലക്ഷ്യം? സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഒരു സംശയമില്ല, വരെന്തൊക്കെ വർത്തമാനം പറഞ്ഞാലും അവസാനത്തിൽ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യത്തിന്റെ പ്രത്യേകത ആ ലക്ഷ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നാണ്. പള്ളിയിൽ വരുമ്പോ എനിക്ക് സ്വർഗം ലക്ഷ്യം, കച്ചവടം ചെയ്യുമ്പോഴോ? കച്ചവടം ചെയ്യുമ്പോ പൈസ ഉണ്ടാക്കുന്ന ലക്ഷ്യം അല്ല, അങ്ങനല്ല. സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ കക്കൂസിൽ പോകാൻ പോകുന്നു, വയറുവേദന എടുത്തിട്ട് പ്രയാസമുണ്ടായി, ബാത്റൂമിൽ പോകാൻ പോകുമ്പോ എന്തിനാ നമ്മുടെ അടുത്ത് നിങ്ങൾ ഇലത് കാല് വെച്ച് മുന്തിക്കണം, എന്നിട്ട് അല്ലാഹു മിന്നി ഔദു ബിക മിൻ ഖുബ്ത് വൽ ഖബായിത്ത് എന്ന് പറയണം. സാധാരണഗതിയിൽ ഒരു ബാത്റൂമിൽ പോകുന്ന ആള് ബാത്റൂമിൽ കയറിയിട്ട് ആവശ്യം നിർവഹിച്ച് കഴുകി പുറത്തേക്കിറങ്ങിയാ പോരെ? അതുപോരാ. മനുഷ്യ, നീ ബാത്റൂമിൽ പോകുമ്പോഴും സ്വർഗം ലക്ഷ്യമായത് കൊണ്ടാണ് നീ ഇടത് കാൽ മുന്തിക്കുന്നതും വായു കൊണ്ട് പ്രാർത്ഥിക്കുന്നതും ഇടത് കൈകൊണ്ട് വൃത്തിയാക്കുന്നതും വലത് കാൽ മുന്തിച്ച് പുറത്തിറങ്ങുമ്പോ അള്ളാഹുവെ നിനക്ക് സ്തുതി എന്ന് പറയാനായിട്ട് പറഞ്ഞത്. അതുപോലും ആ ഒരു നിമിഷമാത്രയിൽ പോലും സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകരുത് എന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് ദീൻ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങളത് ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയില്ലാത്ത ഒരു സന്ദർഭം നിങ്ങൾക്ക് പറയാൻ കഴിയും? ഏറ്റവും അവസാനത്തിൽ ഭാര്യയുമായി ബന്ധപ്പെടാൻ പോകുമ്പോഴും പ്രാർത്ഥനയാണ്, അല്ലാഹുമിനി ഔദു ബിക എന്ന് പറഞ്ഞിട്ട് റബ്ബെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിൽ പോലും എനിക്കൊരു സ്വർഗം അതിന്റെ പിന്നിലുണ്ട് എന്ന ബോധം ഉണ്ടാവുക എന്നതാണ്. മൂന്നാമത് പഠിപ്പിച്ചത് അൽ അസ്മു ഫിൽ ഉമൂർ, നിങ്ങൾക്ക് ഉറച്ച നിലപാടുണ്ടാവണം. സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ കൂടെ നിൽക്കാൻ കഴിയണം. കൂടെ ഉള്ള ആളുകൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണ്ട. പല ആളുകളും അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിലെല്ലാവരും സുബഹിക്ക് പള്ളിയിൽ പോകുന്നു, വീട്ടിലെല്ലാവരും കൃത്യമായി എഴുന്നേൽക്കുന്നു, എങ്കിൽ ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. വീട്ടിൽ ആരും എഴുന്നേൽക്കില്ലെങ്കിൽ ഞാനും എഴുന്നേൽക്കില്ല. അങ്ങനെ ആവരുത്. ലാ യകുൻ അഹദുക്കും മിമ്മഅതൻ ഇൻ അഹ്സനന്നാസു അഹ്സൻതു വഇൻ അസാഉ അസഅതു. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ ഇമ്മ ആകാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ ആള് ചോദിച്ചു എന്താ റസൂൽ ഇമ്മ എന്ന് പറഞ്ഞാൽ? യഖൂലു അന മഅ നാസ്, അവൻ പറയും ഞാൻ ജനങ്ങളുടെ ഒപ്പമാണ്. ഇൻ അഹ്സനന്നാസ് അഹ്സൻതു, ജനങ്ങൾ നന്മ ചെയ്താൽ ഞാനും നന്മ ചെയ്യും. വൈൻ അസാഉ അസഅതു, ജനങ്ങൾ തിന്മ ചെയ്താൽ ഞാനും തിന്മ ചെയ്യും. നാടോടുമ്പോ ഞാനും ഓടും. റസൂൽ പറഞ്ഞു അങ്ങനല്ല. ഇൻ അഹ്സനന്നാസ് അൻ തുഹ്സിനു വലാക്കിൻ വത്തനു അൻഫുസക്കും ഇൻ അഹ്സന അന്നാസു അൻ തുഹ്സിനു വഇൻ അസാഉ അൻ തജ്തനിബു ഇസാഅതഹു. നിങ്ങൾക്ക് നിലപാടുണ്ടാവണം.
ആ നിലപാടിൽ ജനങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളും നന്മ ചെയ്യണം. അതല്ല നിങ്ങളുടെ കൂടെ ഉള്ളവർ മുഴുവൻ വഴിതെറ്റിപ്പോയാലും അവരുടെ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കരുത്ത് നിങ്ങൾ കാണിക്കണം, നമ്മൾ കാണിക്കണം. ഇതാണ് ഒരു നല്ല വ്യക്തിത്വത്തിന്റെ മൂന്നാമത്തെ അടയാളം. സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് ഏതൊരു പ്രതിസന്ധിയിലും അതിന്റെ കൂടെ നിൽക്കാൻ അയാൾ ധൈര്യം കാണിക്കും. നിങ്ങളെന്നാലോചിച്ച് നോക്ക്, നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇസ്ലാമികമായ വ്യക്തിത്വത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ റബ്ബ് പറയുന്നു ഇതാണ് നല്ല ഒരു വ്യക്തിയുടെ മൂന്നാമത്തെ അടയാളം. വാലം അന്നൽ ഉമ്മത്തല ഇജ്തമഅത്ത് ഈ ലോകത്ത് ആര് വിചാരിച്ച് നിന്നെ സഹായിക്കാൻ വിചാരിച്ചാലും അള്ളാഹ് തീരുമാനിക്കാതെ നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് ആര് നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹു തീരുമാനിക്കാത്ത ഒന്നും നിനക്ക് സംഭവിക്കുകയുമില്ല. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മൂന്നാമത്തത് പറഞ്ഞ അടയാളമാണ്. നാലാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, ഒരു നല്ല വ്യക്തിത്വത്തിനുള്ള അത്തവസ്സുത്തു ഫിൽ ഉമൂർ, കാര്യങ്ങളിൽ മിതമായ നിലപാടുകൾ സ്വീകരിക്കുക. ഹലക്കൽ മുത്തനത്തഹു, തൊണ്ടക്കുഴി കൊണ്ട് സംസാരിക്കുന്നവർ നശിച്ചു എന്ന് റസൂൽ പറയുന്നുണ്ട്, മൂന്ന് തവണ പറയുന്നുണ്ട്. എന്താ തൊണ്ടക്കുഴി സംസാരിക്കുക? ഏതൊരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോ ഏറ്റവും അങ്ങേയറ്റത്തെ തീരുമാനം എടുക്കുള്ളൂ, ഒന്നുകിൽ അങ്ങേയറ്റത്തെടുക്കും അല്ലെങ്കിൽ ഇങ്ങേയറ്റത്ത്. ജീവിതത്തിന്റെ ശൈലിയിൽ ജീവിക്കുന്നിടത്ത്, വസ്ത്രമെടുക്കുന്നിടത്ത്, വീട് വെക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത്, തീരുമാനങ്ങൾ പറയുന്നിടത്ത് ആത്യന്തികമായ നിലപാടുകൾ സ്വീകരിക്കരുത്. ആ തവസ്സുത്തു ബൈനൽ ഉമൂർ, തീരുമാനങ്ങൾ എടുക്കുമ്പോ മിതമായതും മധ്യമവുമായ നിലപാടെടുക്കണം. നിങ്ങളെ മധ്യമ നിലപാടുള്ള സമുദായമാക്കി മാറ്റിയിരിക്കുന്നു, സ്വാശ്രയത്വമുള്ള സമുദായമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തീവ്രമായ നിലപാടുകൾ നാശം വരുത്തും. അതുകൊണ്ട് എല്ലാം അംഗീകരിച്ചുകൊണ്ട്, എല്ലാ വശവും പഠിച്ചുകൊണ്ട് മാന്യവും മിതവുമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ നാലാമത്തെ അടയാളം എന്ന് പഠിപ്പിക്കുന്നു. അഞ്ചാമത്തത് റസൂൽ പറഞ്ഞത് അൽ ഖുലുഖ്, നമ്മുടെ പെരുമാറ്റം നന്നാവണം. ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈമാനുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ട്, നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങളുണ്ട്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിതമായ ജീവിതശൈലിയുണ്ട്, പോരാ. അത് ജനങ്ങളിലേക്ക് പ്രകടിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച സ്വഭാവം ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. റസൂലിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് പറയാൻ കഴിയും? വലിയ അറിവുള്ള ആള്, വലിയ പണ്ഡിതൻ, റബ്ബിന് വേണ്ടി ജീവിച്ച ഒരാളെന്നൊക്കെ പറയാൻ കഴിയും. ഇതൊന്നും പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ പരിചയപ്പെടുത്തിയപ്പോ നബിക്ക് അള്ളാഹ് കൊടുത്ത ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്താ അറിയോ? ഇന്നക അലാ ഖുലുഖ് അലീം, നീ വളരെ മികച്ച പെരുമാറ്റമുള്ള ഒരാളാകും. നീ കൊള്ളാം, നിന്റെ പെരുമാറ്റം വളരെ മികച്ചതാകുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ നിയോഗിക്കപ്പെട്ടത് പോലും മനുഷ്യന്റെ പെരുമാറ്റത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം പോലും മികച്ച പെരുമാറ്റത്തെ രൂപപ്പെടുത്തലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. പെരുമാറ്റം മോശമായാൽ ബാക്കിയൊന്നും നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു ആറാമത്തെ കാര്യം, നിങ്ങളുടെ കൂടെ നിങ്ങളല്ലാത്ത മറ്റൊരാൾ കൂടി പങ്കെടുക്കുന്ന ഏതൊരു സംവിധാനം ഉണ്ടായാലും കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാവൂ. ഇതാണ് നല്ല വ്യക്തിത്വത്തിന്റെ ആറാമത്തെ അടയാളമായി റസൂലുള്ള പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് മാത്രമുള്ളൊരു വിഷയത്തിലേക്ക് ഒരാളോടും കൂടി ആലോചിക്കേണ്ടതില്ല, അപ്പോഴും ആലോചിക്കാവുന്നതാണ്. അതേസമയം രണ്ടാൾ ചേരുന്ന ഏതൊരു സംരംഭം, അത് കുടുംബമായാലും കച്ചവടമായാലും, നിങ്ങൾ മറ്റൊരാളുടെ കൂടിയാലോചനക്ക് വിധേയമായിട്ടല്ലാതെ തീരുമാനം എടുക്കരുത് എന്നാണ്. വിശുദ്ധ ഖുർആൻ ഉമ്മത്ത് മുസ്ലിമുകൾ പ്രത്യേകം പറയുന്നിടത്ത് ശാബിറുഹും ഫിൽ അംറു വഅംറുഹും ശൂറാ ബൈനഹും, അവർ പരസ്പരം കൂടിയാലോചിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ സന്ദർഭം എന്നറിയോ? ഉദാഹരണം ബിസിനസ്സിൽ കൂടിയാലോചിക്കണം എന്നല്ല, ഉദാഹരണം പറഞ്ഞ സന്ദർഭം വീട്ടുകാര്യങ്ങളിൽ കൂടിയാലോചിക്കണം എന്നാണ്. ഖുർആൻ പറഞ്ഞ ഒരേ ഒരു ഉദാഹരണം, വൈ നറാദ ഫിസാലൻ അൻ തറാലിൻ വതശാവുരിൻ, ഭാര്യ പറഞ്ഞു മുലപ്പാലൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് മുലകുടി നിർത്തിയാലോ മോന്റെ അല്ലെങ്കിൽ മോളുടെ. അപ്പോ അവൾ തന്റെ ഭർത്താവിനോടും ഭാര്യയും ഭർത്താവും കൂടിയാലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കുന്നു.
എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തുന്ന വിഷയം പോലും പരസ്പരം കൂടിയാലോചിക്കാൻ ബാധ്യപ്പെട്ട ഒരാളാണ്. കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയാണ്. വ്യക്തി നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. അവസാനമായി പറയുന്ന വാക്ക് റസൂലുള്ള പറഞ്ഞത്, നമ്മുടെ ജീവിതത്തെ നിരന്തരമായി അറിവുകൾ കൊണ്ട് പുതുക്കിക്കൊണ്ടിരിക്കുക, വായന ഉണ്ടാവുക, ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ള ടിപ്സ് എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഒന്നാമത്തേത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നും പരലോകത്ത് വിചാരണ ചെയ്യുമെന്ന ബോധമുണ്ടാവുക, വിശ്വാസമല്ല ബോധ്യമുണ്ടാവുക. രണ്ടാമത്തേത്, കാര്യങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുക. മൂന്നാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ മിതമായ ശൈലി ആവർത്തിക്കുക. നാലാമത്തേത്, സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവുക. അഞ്ചാമത്തേത്, മികച്ച പെരുമാറ്റം ഉണ്ടാവുക. ആറാമത്തേത്, നമ്മളല്ലാത്ത മറ്റൊരാൾ കൂടി ചേരുന്ന ഏതൊരു സംരംഭത്തിലും ആളുകളോട് കൂടിയാലോചന നടത്തുക. അവസാനത്തേത്, നമ്മുടെ വൈജ്ഞാനികമായ പഠനങ്ങളിൽ നമ്മുടെ വ്യക്തിത്വത്തെ അറിവ് കൊണ്ട് അലങ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.